എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് വാഴ വെട്ടി അതിൻ്റെ ഫ്രഷായിട്ട് പിണ്ടിയെടുത്ത് തോരൻ ഉണ്ടാക്കാം. ഏത്തവാഴയുടെയും പാളയംകോടൻ്റെയാണ് വാഴപ്പിണ്ടി കറി വയ്ക്കാൻ നല്ലത്. എങ്ങനെയാണ് പിണ്ടി വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ പോളയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. പിണ്ടിയെടുത്ത് അരിഞ്ഞെടുക്കാം. അതിനു മുമ്പ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പും മോരും ചേർത്ത് കലക്കി വയ്ക്കാം. ഈ പിണ്ടി അരിഞ്ഞെടുക്കാം. പിണ്ടി ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞ് അധികമുള്ള നൂല് വിരലിലേക്ക് ചുറ്റണം. ധാരാളം ഫൈബറുള്ള ഒന്നാണ് വാഴപ്പിണ്ടി. ഇതുപോലെ അരിഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ നിറയെ നാര് ചുറ്റിയിരിക്കും. അതെടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഇതുപോലെ അഞ്ചോ ആറെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് പീസാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മോര് വെള്ളത്തിലേക്കിടാം. പിണ്ടി അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് കളറ് മാറിപ്പോവും, കറുത്തു പോവും. അതുകൊണ്ടാണ് മോരും ഉപ്പും ചേർത്ത വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിണ്ടി കളറ് മാറാതെ വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞ് മോര് വെള്ളത്തിലേക്കിടാം. ഞാൻ ഇതിനു മുമ്പ് വാഴപ്പിണ്ടി കൊണ്ട് പുളിങ്കറിയും ഫിഷ് ഫ്രൈ പോലെ ഫിഷ് ഫ്രൈ സാലഡും എല്ലാം ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണണേ. സാലഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ധാരാളം നാരുകളുള്ളതാണ് വാഴപ്പിണ്ടിയിൽ. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും വയറിലെ അൾസർ കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിൽ രണ്ട് ദിവസം വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നതും അസിഡിറ്റി കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മോര് വെള്ളത്തിൽ നിന്ന് വാരി കഴുകി വെള്ളം പോകാൻ വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. വെള്ളം പോയി കഴിയുമ്പോൾ തോരൻ ഉണ്ടാക്കാം. 100 ഗ്രാം തോരപ്പരിപ്പ്, സാമ്പാർ വയ്ക്കുന്ന പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ പുഴുക്കലരി, ചോറ് വയ്ക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർക്കാം. ഇനി ഒന്ന് 5 മിനിറ്റ് മൂടി വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങയും 6 ചുമന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒതുക്കിയെടുത്തു. ഇനി പിണ്ടി എന്തായെന്ന് നോക്കാം. പിണ്ടിയൊക്കെ വെള്ളം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പരിപ്പ് വേവിച്ചത് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് മൂടി വെക്കാം. വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട കാര്യമല്ല. പിണ്ടിയിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. തുറന്ന് നോക്കാം. പരിപ്പും പിണ്ടിയെല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊറ്റി മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന കറിയാണ് പിണ്ടിത്തോരൻ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും. വാഴപ്പിണ്ടി എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മൾ കളയാതെ ഇതുപോലെ തോരനോ പുളിങ്കറിയോ സാലഡോ ഒക്കെ ആയിട്ട് കഴിക്കണം. മൂടി വെക്കാം. തുറന്ന് നോക്കാം. വാഴയിലയിലേക്ക് വിളമ്പാം. ടേസ്റ്റിയും ഹെൽത്തിയായ വാഴപ്പിണ്ടി തോരൻ, തനി നാടൻ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ വാഴപ്പിണ്ടി കിട്ടുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.